അധ്യായം 41. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു. അവൻ നൈൽ നദീതീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ടു നിന്നു. അതിനുശേഷം മെലിഞ്ഞ വിരൂപമായ വേറെ 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോ ഉറക്കമുണർന്നു. അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നമുണ്ടായി. ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള 7 ധാന്യക്കതിരുകൾ വളർന്നു പൊങ്ങി. തുടർന്ന് 7 കതിരുകൾ കൂടി ഉയർന്നു വന്നു. അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയുമായിരുന്നു. ശോഷിച്ച 7 കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഉറക്കമുണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നെന്ന് ഫറവോയ്ക്ക് മനസ്സിലായി. നേരം പുലർന്നപ്പോൾ അവൻ അസ്വസ്ഥനായി. ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തൻ്റെ സ്വപ്നം അവരോട് പറഞ്ഞു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകൻ ഫറവോയോട് പറഞ്ഞു, എന്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫറവോ തന്റെ ദാസന്മാരോട് കോപിച്ചപ്പോൾ എന്നെയും പാചക പ്രമാണിയെയും സേനാനായകന്റെ വീട്ടിൽ തടവിലിട്ടു. ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു, വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ. ഞങ്ങളുടെ കൂടെ ഒരു ഹെബ്രായ യുവാവ് ഉണ്ടായിരുന്നു. സേനാനായകന്റെ വേലക്കാരനായിരുന്നു അവൻ. ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവൻ അത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു. ഇരുവർക്കും അവനവന്റെ സ്വപ്നത്തിനൊത്ത വ്യാഖ്യാനമാണ് തന്നത്. അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ അവിടുന്ന് ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു, പാചക പ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു. അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ചു വരുത്തി. അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവൻ ക്ഷൗരം ചെയ്ത് ഉടുപ്പ് മാറി ഫറവോയുടെ മുൻപിൽ ഹാജരായി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല. നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു. ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എന്റെ കഴിവല്ല. എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. ഫറവോ ജോസഫിനോട് പറഞ്ഞു, സ്വപ്നം ഇതാണ്. ഞാൻ നൈലിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്തഴകുള്ള 7 പശുക്കൾ നൈലിൽ നിന്നും കയറി വന്ന് പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി. അവയ്ക്ക് പുറകെ മെലിഞ്ഞ വിരൂപമായ 7 പശുക്കളും കയറി വന്നു. അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ